നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സിപിഎം വിട്ട് ബിജെപിയിൽ ചേരുന്നു എന്ന പ്രചരണത്തിന് മറുപടിയുമായി എംഎം ലോറൻസ് വ്യാജവാർത്തകളെ വ്യാജവാർത്തകളായി തള്ളിക്കളയണമെന്ന് ലോറൻസ് പറഞ്ഞു ഉടൻ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഓർമ്മക്കുറിപ്പുകളിലെ ഒരു ഭാഗം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മറുപടി ലോറൻസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഈയിടെ ഞാൻ ബിജെപി അനുകൂലമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായും പറഞ്ഞുവെന്ന ചില വ്യാജ പ്രചരണങ്ങൾ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പരത്താൻ ചില ബിജെപിക്കാർ ശ്രമിക്കുന്നുണ്ട് അതിനാൽ ഞാൻ എഴുതിയ ഉടനെ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന എൻ്റെ ജീവിതത്തിലെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നും ഒരു ഭാഗം ഇവിടെ കൊടുക്കുന്നു അങ്ങനെ നസ്രത്തിൽ നിന്ന് പറിച്ചു നട്ട ഞങ്ങൾ മുളവുകാട്ടുകാരായി നസ്രത്തിൽ നിന്ന് നേർരേഖയിൽ ഏതാണ്ട് 6-7 കിലോമീറ്റർ ദൂരമേ മുളവുകാട്ടിനുള്ളൂ പറിച്ചു നടൽ എന്ന് പറയുമ്പോഴാണ് 2-3 വർഷം മുമ്പ് വായിച്ച ചില പ്രധാനപ്പെട്ട പുസ്തകങ്ങളെ കുറിച്ച് ഓർമ്മ വരുന്നത് അതിലൊന്ന് പ്രണോയ് ലാൽ എന്ന ശാസ്ത്രജ്ഞൻ എഴുതിയ ഇൻഡിക്ക എന്ന പുസ്തകമാണ് ജനിതക ശാസ്ത്രം പരിണാമശാസ്ത്രം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഭൂഖണ്ഡങ്ങളുടെ സ്ഥാനമാറ്റം തുടങ്ങി ഒട്ടനവധി ശാസ്ത്രശാഖകളിലെ ശാസ്ത്രീയ കണ്ടെത്തലുകൾ കൂട്ടിച്ചേർത്ത് എഴുതിയ പുസ്തകമാണ് ഇത് അതിലെ 1-2 കാര്യങ്ങൾ ഇവിടെ പറയുന്നത് എല്ലാവർക്കും ആ പുസ്തകം വായിക്കാനുള്ള ആഗ്രഹമുണ്ടാക്കും എന്ന് തോന്നുന്നു ഒന്ന് കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമായ കരിമീനിനെ കുറിച്ചാണ് എന്നാൽ കരിമീൻ കേരളീയനല്ല എന്ന് പറയുന്നു രണ്ട് പാലക്കാടൻ ചുരം ശരിക്കുള്ള ചുരത്തിന്റെ പകുതി മാത്രമാണ് മറ്റേ പകുതി ആഫ്രിക്കയിലെ മഡഗാസ്കറിലാണ് ഭൂഖണ്ഡങ്ങളുടെ സ്ഥാനമാറ്റം മൂലം സംഭവിച്ചതാണത്രേ ഇത് അതുപോലെ ഹിമാലയത്തിന്റെ പൊക്കം വർഷം തോറും കൂടി വരികയാണ് എന്നതാണ് ആ പുസ്തകം വായിക്കുന്നത് വരെ എന്റെ ധാരണ ഹിമാലയത്തിന്റെ പൊക്കം കുറഞ്ഞു വരികയാണ് എന്നായിരുന്നു ഏഷ്യൻ പ്ലേറ്റ് യൂറോപ്യൻ പ്ലേറ്റിനിടയിൽ ഇടിച്ചു കയറുന്നത് കൊണ്ടാണ് ഇത് വർഷം തോറും ഏതാണ്ട് 30 സെന്റിമീറ്റർ അപ്രകാരം ഇടിച്ചു കയറുന്നതായി പറയുന്നു മറ്റൊരു പുസ്തകം ടോണി ജോസഫ് എഴുതിയ ആദിമ ഇന്ത്യക്കാർ എവിടെ നിന്ന് വന്നു എന്ന പുസ്തകമാണ് ആഫ്രിക്കയിൽ നിന്ന് എന്നാണ് വിവിധ ശാസ്ത്ര ശാഖകളുടെ കണ്ടുപിടുത്തങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ടോണി ജോസഫ് സമർത്ഥിക്കുന്നത് സങ്കുചിത ദേശീയവാദം അക്രമാസക്തമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളാണ് ഇവ അതുപോലെ മറ്റൊരു പുസ്തകമാണ് ഹൗ ഫാസ്റ്റ് ആർ യു മൂവിംഗ് വെൻ സിറ്റിംഗ് സ്റ്റിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും ഏതാണ്ട് മണിക്കൂറിൽ 1400 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ആ പുസ്തകം ഓർമ്മിപ്പിക്കുന്നു അത് ഒരു ദിശയിലെ വേഗം മാത്രം വേറെയുമുണ്ട് അതിവേഗതയിലുള്ള സഞ്ചാരങ്ങൾ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം അങ്ങനെ നോക്കുമ്പോൾ നസ്രത്തിൽ നിന്ന് മുളവുകാട്ടേക്ക് വെറും ഒരു ചെറിയ കൂടുമാറ്റമാണ് മേൽപ്പറഞ്ഞവ പോലെയോ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായോ കാണേണ്ട ഒന്നാണ് മറ്റൊരു പുസ്തകം കൂടി ലോകത്തിലെ പ്രധാനപ്പെട്ട 5 രാജ്യങ്ങൾ ചേർന്ന് മനുഷ്യന്റെ ജനിതക ഘടനയെക്കുറിച്ചുള്ള അതിബൃഹത്തായ ശാസ്ത്രീയ പഠനമാണ് ഇത് മനുഷ്യന്റെ ജനിതക ഘടന ഏകദേശം മുഴുവനായി തന്നെ ആ പഠനത്തിലൂടെ കണ്ടുപിടിച്ചു മനുഷ്യന്റെ ശാരീരികവും ദക്ഷിണാപരവുമായ ശക്തികളെയും വൈകല്യങ്ങളെയും അതിൽ ജീനുകൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ഇതുവരെ ഉണ്ടാവാത്ത ഉൾക്കാഴ്ച തരുന്ന പഠനമാണ് ഇത് മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും എന്ന് വെച്ചാൽ മൃഗങ്ങളും സസ്യജാലങ്ങളും അടക്കം എല്ലാ ജീവജാലങ്ങളുമായുള്ള പാരസ്പരിക ബന്ധം ശാസ്ത്രീയമായി അതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് മധുരയിലെ വിരുമാണ്ടി എന്ന ഇന്ത്യക്കാരന്റെ ജനിതക ഘടന അപഗ്രഥിച്ചതായി കേട്ടിട്ടുണ്ട് ഔദ്യോഗികമായി അതിന്റെ ഫലങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടില്ല എത്രേ അതിന്റെ കാരണം രാസവഹമാണ് അത് പുറത്തു വന്നാൽ പലരെയും പല ജോലികൾക്കും പറ്റില്ല എന്ന് ആ ജോലിക്ക് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ തന്നെ മനസ്സിലായിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ മനുഷ്യരുടെ ഇന്നേ വരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് മനുഷ്യന്റെ ജനിതക ഘടനയെക്കുറിച്ച് നടത്തിയിട്ടുള്ളത് ഈ പഠനത്തിലൂടെ ഏതാണ്ട് 98.5% ജീനുകൾ മനുഷ്യരിലും ചിമ്പാൻസിയിലും ഒന്നു തന്നെയാണ് എന്ന് അവർ കണ്ടുപിടിച്ചു ഇതേ സമയം ഏറ്റക്കുറച്ചിലുകളിലൂടെ മറ്റ് ജീവികളുമായി മനുഷ്യനുണ്ട് എന്നും സമർത്ഥിക്കുന്നു എന്തിന് വാഴപ്പഴത്തിലെ ജീനുകൾ പോലും മനുഷ്യരിലുണ്ട് എന്നും കണ്ടുപിടിച്ചിരിക്കുന്നു ഡാർവിന്റെ പരിണാമ സിദ്ധാന്തങ്ങളും അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും ഇവയെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കിട്ടുന്ന വിജ്ഞാനവും വിസ്മയവഹമാണ് ഇവയെല്ലാം ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതും പല പിന്തിരിപ്പൻ ആശയഗതികളെയും പിന്തിരിപ്പൻ രാഷ്ട്രീയ നിലപാടുകളെയും അടിയോടെ വേറിറക്കുന്ന ശാസ്ത്ര സത്യങ്ങളാണ് എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളാണ് തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളും അറിഞ്ഞിരിക്കേണ്ട യാഥാർത്ഥ്യങ്ങളും ഇനിയുമേറെയുമുണ്ട് ഇതിന്റെ ഒപ്പം തന്നെ വായിച്ചിരിക്കേണ്ടവയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ദ ഒറിജിൻ ഓഫ് ദ ഫാമിലി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദ സ്റ്റേറ്റ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നിവ അതുപോലെ തന്നെ പ്രാധാന്യമേറിയതാണ് ചാൾസ് ഡാർവിന്റെ പുസ്തകങ്ങളും ഇത്തരം പുസ്തകങ്ങളിലും മറ്റും പ്രതിപാദിച്ചിരിക്കുന്ന കൃത്യതയോടെയുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്ക് മുന്നിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ മെയിൻ കാഫിനോ ഗോൾവാൾക്കറുടെ ബെഞ്ച് ഓഫ് തോട്ട്സ്നോ
ഒന്നും ഒരു ദുർബലമായ പ്രതിരോധം പോലും തീർക്കാൻ കഴിയില്ല പക്ഷേ അവർക്ക് കുറേ കാലത്തേക്ക് ജനങ്ങളെ അന്ധവിശ്വാസങ്ങളിലൂടെ കബളിപ്പിച്ചും വഴിതെറ്റിച്ചും നടത്താൻ കഴിഞ്ഞേക്കും കുറേ സംഘടനകളും മരണങ്ങളും രക്തസാക്ഷിത്വങ്ങളും നിർമ്മിക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ അവ ഒരിക്കലും സ്ഥായിയായിരിക്കില്ല ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ പാത്രം കുട്ടിയും വിളക്ക് കത്തിച്ചും പപ്പടം തിന്നും മറ്റും കോവിഡിനെ പോലെയുള്ള മഹാമാരികളെ ചെറുക്കാൻ കഴിയുമെന്ന് പറയുന്നത് അക്ഷരാഭ്യാസമില്ലാത്ത നിഷ്കളങ്കരായ നമ്മുടെ സഹോദരന്മാരായ ഗ്രാമീണരല്ല മറിച്ച് ഭരണകർത്താക്കളാണ് ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിലും ഘടനയിലും ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന സംഘടനയും തത്വചിന്തയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റവും ലെനിനിസവുമാണ് മാർക്സ് ലെനിനിസ് തത്വചിന്തകൾ സമൂഹത്തിന്റെ വളർച്ചയെ എങ്ങനെ നോക്കിക്കണ്ട് വിശകലനം ചെയ്തോ അതുപോലെ തന്നെയാണ് ഭൂതകാലവും വർത്തമാനവും ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയുമാകുന്നത് എന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കമ്മ്യൂണിസത്തോടുമുള്ള സംശയലേശമില്ലാത്ത ഹൃദയത്തിൽ നിന്നുള്ള കൂറ് ഒരിക്കൽ കൂടി ഇവിടെ അടിവരയിട്ട് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വ്യാജവാർത്തകൾ വ്യാജവാർത്തകളായി തന്നെ തള്ളിക്കളയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.